നല്ല അമ്മായിയമ്മമാരാണെങ്കിലേ കുറച്ച് ദിവസം നിന്നിട്ട് പോട്ടെ എന്ന് കരുതാം. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ, വന്നിട്ട് പോയി കഴിഞ്ഞാ മോള് പണ്ടത്തെതിന്റെ പത്തിരട്ടിയാവും. ഇനി ഒരിക്കലും നിന്നെയൊക്കെ കാണരുതെന്ന് പോലും കരുതിയതാ. എന്നാ ഒഴിയാ ബാധയായിട്ട് നീയൊക്കെ വീണ്ടും പിന്നാലെ വരും. ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് മരുമോനെ, മര്യാദക്ക് ഞാൻ പറയാം, വേണമെങ്കിൽ എന്റെ മോളെ കൊണ്ട് ഞാനങ്ങ് പോയേക്കാം, പിന്നെ പിന്നാലെ വന്ന് വിളിക്കരുത്. അവളെ പോണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ ഇവിടെ വരുന്നതും അവളെ കാണുന്നതും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നിട്ട് പോവാൻ നോക്ക്. എന്താ പോവാൻ പറഞ്ഞാ മനസ്സിലാവില്ലേ? ഇറങ്ങി പോവാൻ. ആരോടാ അമ്മേ പോവാൻ പറയുന്ന? എന്നെ ആട്ടി ഇറക്കാ മോളെ, എന്റെ മരുമോൻ, എന്റെ കൊച്ചുമോളെ ഒന്ന് കാണാൻ പോലുള്ള അനുവാദമില്ല. അങ്ങനെയാണെങ്കിൽ അമ്മ മാത്രം പോണ്ട, ഞാനും കൂടെ വരാം. നീ ഇവിടെ നിക്കുന്നോണ്ട് നിന്റെ അമ്മയെ സഹിക്കേണ്ടി വരികയാണെങ്കിലേ അത് എന്നെയാ നല്ലത്. കൂടെ പൊയ്ക്കോ, നിന്നെ സഹിക്കാൻ വയ്യ, പിന്നെ ഇവരെ കൂടെ സഹിക്കണോ? കൂടുതൽ സംസാരമൊന്നും വേണ്ടമ്മേ, നമുക്കങ്ങ് പോവാം. കുഞ്ഞിനെയും കൊടുക്ക. അല്ല മോളെ, കൊടുക്കമ്മേ, കൊടുക്ക, പിടിക്ക, പിന്നാലെ വാ കേട്ടോ. പാലും കൂടെ കൊടുത്തേക്ക്. ഒരേക്ക് നൂണ് ഒഴിക്കാനും സമ്മതിച്ചില്ല. നിക്കടി, നീ എങ്ങോട്ട് പോവാ? വിളിച്ചു 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 വിളിച്ചു, വേഗം പൊക്കോ, വേഗം പൊക്കോ. പിന്നെ എന്റെ അമ്മ ആട്ടി പുറത്താക്കുമ്പോ ഞാനിവിടെ കടിച്ചു തൂങ്ങണോ? ഇവൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി നീ കുഞ്ഞിനെ കളഞ്ഞിട്ട് പോണ്ട. അങ്ങനെ പോണോന്ന് നിർബന്ധമാണെങ്കിൽ കുഞ്ഞിനെ എങ്ങോട്ട് പോണം? അതാണല്ലോ അവസാനത്തെ അസ്ത്രം, അതുകൊണ്ടാ പറഞ്ഞത് പോണ്ടെന്ന്. അതെ, എന്റെ മരുമോൻ പറയട്ടെ. അയ്യോ, എന്റെ കുഞ്ഞിനെ ഇങ്ങതാ എടുത്തിട്ട് മതിയായില്ല. അമ്മമ്മയുടെ ചക്കരേ, അമ്മമ്മയുടെ കയ്യിൽ വന്നപ്പോ കുഞ്ഞിന് എന്തൊരു സന്തോഷ. പിന്നെ സന്തോഷം വരത്തില്ലേ, എന്നെ കാണാതെ കോലം കെട്ട എന്റെ കുഞ്ഞ്. പിന്നെ അതിനതിന് മാത്രം തിരിച്ചറിവുണ്ടല്ലോ. അതെ, ആൾക്കാരെ തിരിച്ചറിയാം എന്റെ കുഞ്ഞിന്. അത് ചിരിക്കുന്ന നോക്കിയേ, മുത്തുകൂട അമ്മമ്മയുടെ പൊന്നുട്ടാ, പൊന്നേ. ഞാനാ പേരിട്ടത് പൊന്നു. പൊന്നുട്ടാ, അമ്മമ്മയുടെ പൊന്നും കൊടുത്തത് എന്തിനാ പൊട്ട്? പൊന്നും കൊടുത്തേ ഇവളെ പോലെ വളർത്താതിരുന്നാ മതി. അതെ, നിങ്ങളെ പോലെ മക്കളെ വളർത്താം. ഒരുത്തം ഗുണ്ട, മറ്റൊരുത്തി രണ്ടാം കെട്ട് വരി. ഓ, മോശം കുടുംബം. ആ പിന്നെ സഹിച്ചല്ലേ പറ്റൂ. നമുക്ക് ആ പോരായ്മ കൂടുതലെങ്കിലും, അല്ല കൂടുതലെന്നല്ല പോരായ്മേ ഉള്ളൂ, അത് മറച്ചു വെക്കാനും മേൽക്കോയ്മ നേടാനും നമ്മൾ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കണം. ഒന്നിന് പത്ത്, അതായിരിക്കണം രീതി. പിന്നെ കുത്തുവാക്ക് എന്തെങ്കിലും വേണമെങ്കിൽ മോൾ അമ്മയെ വിളിച്ചാ മതി, അമ്മ അതിന്റെ ഒരു ഹോൾസെയിലാ. ദേ മരുമോൻ തലകുനിച്ച് പോയി. പിന്നെ ഒരുപാട് വേണ്ട കേട്ടോ, പുറത്തു പോയാ പോയതാ, അത് മറക്കണ്ട. അമ്മയുടെ മുത്തേ ചക്കടേ, ഉച്ചിടും ഉച്ചിടും. ഇത് മൂകാംബികയിലെ സിന്ദൂരം, ഇത് ഗുരുവായൂരിലെ കളഭം. കൃഷ്ണ ഗുരുവായൂരപ്പ, ഇനി എനിക്കൊരു ആഗ്രഹം കൂടി ഉണ്ട്. എന്താണെങ്കിലും പറഞ്ഞോ. ഒരു ജോലി, ശമ്പളം ഇല്ലാതെ ഒരു ജോലി, അതെനിക്ക് വേണം. അതെന്താ അങ്ങനെ? ഞാൻ മരണത്തിലേക്ക് പോയവനാ, ഇതെന്റെ രണ്ടാം ജന്മ. അപ്പോ പ്രതിഫലം കൂടാതെ അമ്മയെ സേവിച്ച് ഇവിടെ കഴിയണമെന്ന ആഗ്രഹം. അത് ഒരുതരം കടം വീട്ടിലല്ലേ? ഒരിക്കലുമല്ല, അങ്ങനെ കരുതുകയും ചെയ്യരുത്. അല്ലെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു മുറിയിൽ അടച്ചിരിക്കുന്നത് മുഷിച്ചല്ലേ. എന്നാ ഇത് സീരിയസ് ആയി പരിഗണിക്കാം. പക്ഷേ ഇപ്പൊ ജോലി ചെയ്യാനുള്ള ആരോഗ്യമൊന്നുമില്ലല്ലോ. എല്ലാം മാറി വരികയാണ്.
അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഓടിപ്പോവാൻ തോന്നും. എങ്ങോട്ട്? അതറിയില്ല. ഏതായാലും ഈ കാര്യം ഞാൻ അമ്മയുമായിട്ടൊന്ന് സംസാരിക്കാം. അല്ല, മുമ്പ് എന്താ ചെയ്തിരുന്നേന്ന് ഓർമ്മയുണ്ടോ? കല്യാണം ഉണ്ണിയായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ? അത് ഓർത്തെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എല്ലാം ഓർത്തേനെ. പുറത്തേക്കൊന്ന് ചുറ്റുന്ന മാഷേ. ചുറ്റണം, പക്ഷേ അത് ഒറ്റയ്ക്ക് ആയിക്കോളാം. ഞാനൂടെ വരാം മാഷേ. വേണ്ട. കഴിഞ്ഞ ജന്മത്തില് സ്ത്രീ വിദ്വേഷിയായിരുന്നോ? എന്താ വല്ലാത്തൊരു ചിരി? പിന്നെ പെൺകുട്ടികളുടെ അടുത്തേക്ക് വരുമ്പോ ഇങ്ങനെ അകലം പാലിച്ച അത് തോന്നില്ലേ? മനഃപൂർവല്ല, ഞാൻ അങ്ങനെ ആയിരുന്നെന്ന് തോന്നുന്നു. കുട്ടി പറഞ്ഞതുപോലെ ഏതെങ്കിലും പെൺകുട്ടികൾ എന്നെ ചതിച്ചിട്ടുണ്ടാവാം. ശരി, എന്നാ ഞാൻ പോവാ. അതെ, ജോലിയുടെ കാര്യം മറക്കരുത്. മറക്കില്ല, പക്ഷേ കണ്ടെത്താൻ പ്രയാസമായിരിക്കും. എന്നുവെച്ചാ എല്ലായിടത്തും പെൺകുട്ടികളുണ്ടേ? കണക്കിലൊക്കെ ഏതാണ്ട് പിശക് വരുന്നുണ്ട്. അതിനനുസരിച്ച് വരുമാനവും കുറയുന്നു. ഫിനാൻസ് കൺട്രോൾ ചെയ്യുന്നവര് എവിടെയൊക്കെയോ കൃത്രിമം കാണിക്കുന്നത് പോലെ ആവശ്യത്തിലധികം കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ നന്ദി ആരും കാണിക്കുന്നുമില്ല. അയ്യരോട് പറയണം എല്ലാം ഒന്ന് ശ്രദ്ധിക്കാൻ. ഇവിടെ ഒരാൾ ജോലി ചോദിക്കുന്നുണ്ട്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാറായപ്പോഴേക്കും അർജുനേട്ടൻ. ഓ, അയാൾക്ക് ജോലി ചെയ്യാൻ തിടുക്കുവായോ? ശമ്പളമൊന്നും വേണ്ടെന്നാ പറയുന്നേ. ഓ, കടം വീട്ടുകയായിരിക്കും. അല്ല, അയാൾക്ക് എന്ത് ജോലിയാ ഇപ്പൊ കൊടുക്കുന്നേ? അതെനിക്കും അറിയില്ലമ്മേ. ഏതായാലും ഭാരിച്ച പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനയാളുടെ ആരോഗ്യസ്ഥിതി അനുവദിക്കുകയില്ല. കുറച്ചുകൂടെ മെച്ചപ്പെടട്ടെ, നമുക്ക് ആലോചിക്കാം. എന്നാലും ജോലി ചെയ്യണമെന്ന് തോന്നലുണ്ടല്ലോ അമ്മേ, അതൊരു നല്ല കാര്യമല്ലേ? ആള് കുഴപ്പക്കാരനല്ലെന്ന് ചികിത്സിച്ച സ്വാമി തന്നെ വിധി എഴുതിയല്ലോ. അതുകൊണ്ട് സംശയിക്കേണ്ട കാര്യമില്ല. നമുക്കാണെങ്കിൽ ഇഷ്ടം പോലെ വേക്കൻസി ഉണ്ട്. പക്ഷേ അയാൾക്ക് എന്തു പണി ചെയ്യാൻ കഴിയുമെന്ന് ആദ്യം മനസ്സിലാക്കണം. അത് അയാളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ട് താൻ എവിടുന്ന് വന്നെന്നറിയാതെ വിഷമിക്കുന്നയാളാ. അയാൾക്കൊരു ജോലി എന്തുകൊണ്ടും അനാവശ്യ ചിന്തകൾ ഒഴിവാക്കാൻ ഒരു മാർഗമായിരിക്കും. ഉറപ്പായിട്ടും ഇങ്ങോട്ട് ജോലി ആവശ്യപ്പെട്ട സ്ഥിതിക്ക് അത് നമ്മൾ പരിഗണിച്ചേ പറ്റൂ. പക്ഷേ അതയാൾക്ക് തലവേദനയാക്കാനും പാടില്ല. മറവി രോഗം ബാധിച്ചെങ്കിലും പഠിച്ചതൊക്കെ ചിലപ്പോ അതേപടി മനസ്സിലുണ്ടാവും. എങ്കിലും ഓഫീസ് ജോലി എന്തെങ്കിലും കൊടുക്കാം. ഒന്നുറപ്പാമ്മേ, അയാളുടെ ഉള്ളിൽ നല്ല വേദനയുണ്ട്. താൻ എവിടെ നിന്നാ വന്നതെന്ന് ചിന്തയുമുണ്ട്. സത്യം പറഞ്ഞ ആ മുഖം കണ്ടിട്ട് വരുമ്പോ ഒരു വിഷമാ. പത്രത്തിൽ പോലും അയാളുടെ വാർത്തയും ഫോട്ടോയും കൊടുക്കാൻ പറ്റുന്നില്ല. എന്നുവച്ചാ ഫോട്ടോ കണ്ടിട്ട് ചിലപ്പോ ആദ്യം വരുന്നത് കൊലയാളികളായിരിക്കുമല്ലോ. എന്റെ അത്തൊന്നുമില്ല. Oh.
കറികളൊക്കെ എങ്ങനെ ഉണ്ടാ? എരിവ് ഭയങ്കര കൂടുതലാ. കുരുമുളകൊക്കെ തോന്നിയ രീതിയിൽ അരച്ച് ചേർത്തിരിക്കുക. വെള്ളം അങ്ങ് എടുക്കടി. പിന്നെ ഗ്ലാസ് ഉണ്ട്, എടുക്കടി ഗ്ലാസ്. എരിവ് കൂടുതലാണെങ്കിലും കൊണ്ടുവച്ചതൊക്കെ തീർന്നല്ലോ. പിന്നെ നിന്റെ വൃത്തിയോട്ട് പച്ചക്കറി എത്ര വെച്ച് കഴിക്കും? സാമാന്യം തരക്കേടില്ലാത്ത രീതിയിലാ ശാന്ത ഫുഡ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞങ്ങൾ തന്നെയാ അടുക്കള കയറുന്നത്. നിങ്ങൾക്ക് അങ്ങനെ കയറാൻ വയ്യാത്തോണ്ട് ഇതൊക്കെ നല്ലതെന്ന് പറഞ്ഞല്ലേ പറ്റൂ. കൊള്ളത്തില്ലെങ്കിൽ കഴിക്കരുത്. അത് പറയ, നീ ആരാടി? ഇവിടെ അടുക്കളക്കാരിക്ക് വീട്ടുകാരെക്കാളും അംഗീകാരോ? ഞാനാണെങ്കി ഇത്രക്കാരുണ്ടാക്കുന്ന കഴിക്കാറില്ല. ഇവിടെ ഇപ്പൊ പെട്ടുപോയില്ലേ, കഷ്ടപ്പെട്ട് കഴിക്കണമെന്നില്ല. നിങ്ങൾ എന്തിനാ വഴക്കുണ്ടാക്കാനായിട്ട് ഓരോരോ കാരണങ്ങൾ തേടുന്നത്? ഇനി കാരണം തേടാനൊന്നും ഇല്ല, ഇവളങ്ങ് പറഞ്ഞു വിടത്തേ ഉള്ളൂ. സാറമ്മീ നന്ദകുഞ്ഞു പറഞ്ഞ ആ നിമിഷം ഞാൻ ഇവിടെ നിറങ്ങും. പറ്റിക്കൂടാൻ പറ്റുന്നിടത്തേ നിക്കത്തുള്ളൂ, എവിടെയും വലിഞ്ഞു കയറി ചെല്ലത്തില്ല. അതിന്റെ അർത്ഥം നമ്മൾ വലിഞ്ഞു കയറി വന്നതാണെന്നല്ലേ മോളെ? ആണോടി, അങ്ങനെയാണോ? പ്രായത്തിൽ മൂത്തതാണ് ശാന്തേച്ചി, അതിന്റെ മാന്യത കാണിക്കണം. അയ്യോ, വേലക്കാരികളെ ഞങ്ങൾ ആരും വീട്ടുകാരികളാക്കാറില്ല. ഇത്തിരി മീൻകറി ഒഴിച്ചേ, കൊള്ളത്തില്ല എങ്കിലും അതിന്റെ എരിവ് നാക്കി പിടിക്കുമ്പോ ഈ കലിയോ നടങ്ങുമല്ലോ. ഒഴിക്ക്, നിങ്ങൾ പറഞ്ഞ കോരി ഒഴിക്ക്, കൈക്ക് നല്ല ആവതുണ്ടല്ലോ. അമ്മ, ഞാൻ ഒഴിച്ചേരാ. വേണ്ട, ഞാൻ എടുത്തോളാം. ഇഷ്ടം പോലെ കോരി ഒഴിക്ക്. ഇങ്ങനെ പോയാ ഇനി ഞാൻ വരുമ്പോ നന്ദന്റെ അമ്മ തന്നെ എനിക്ക് ചോറും കറിയും ഉണ്ടാക്കി തരേണ്ടി വരും. പിന്നെ നിങ്ങൾ അടുക്കള കെട്ടിന്ന് പരാതി പറയല്ലേ? ഒരു പരാതിയില്ല, സ്വന്തമായിട്ട് അമ്മയും മോളും കൂടെ അടുക്കളയിൽ കയറിക്കോ, എന്നിട്ട് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കഴിച്ചോ. വിരുന്നുകാരും വിരുന്നുണ്ടാനാ വരുന്നത്, അല്ലാതെ വീട്ടുകാരെ കൂട്ടാനൊന്നും അല്ല. അതെ, അവളെ പറഞ്ഞു വിടണോ? എന്തിനു ഏതിനും തർക്കത്തിനും പറയുന്ന വായാടി സ്ത്രീയെ. സഹിക്കുന്നുണ്ട് ഒരുപാട്, തല കുനിക്കുന്നുണ്ട്. അതിന്റെ അവസാനം ആര് പുറത്തു പോകും പോയില്ലെന്ന് പറയാൻ പറ്റില്ല. അതെ, മോന് കുറച്ചുകൂടെ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം. അവന് ആവശ്യത്തിന് ബുദ്ധിയുണ്ട്, അതുകൊണ്ട് അവൻ പഠിച്ച് ടെസ്റ്റ് എഴുതി ബാങ്ക് ഉദ്യോഗസ്ഥനായത്. ഉള്ളതൊക്കെ ഇല്ലാതാക്കാനേ നിങ്ങൾ രണ്ടിനെയും കൊണ്ട് കഴിയൂ. ഈ രീതിയിലാണ് ഇവരുടെ സംസാരമെങ്കിൽ ഞാൻ ഭക്ഷണം മതിയാക്കാട്ടോ. കുറേ നേരം ആയല്ലോ, ഇനിയിപ്പോ മതിയാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പറയാനുള്ളത് അവര് പറഞ്ഞു, കഴിക്കാനുള്ളത് നമ്മളൊന്ന് കഴിക്കണം. അതെ, ആ ചെവീടിന്റെ പാചകം അത്ര മോശമൊന്നുമല്ല, നല്ല രുചിയുണ്ട്. എങ്കിലും നല്ലത് പതുക്കേ പറയാവൂ. കഴിക്കുക കുത്തുക, കഴിക്കുക കുത്തുക, അതായിരിക്കണം നമ്മുടെ നയം. അല്ലെങ്കിലും കുറച്ച് കൂടുതൽ കഴിക്കുമ്പോ എനിക്കൊരു കുത്തലുണ്ട്, അതിപ്പോ ഇവിടെ ഉള്ളവരോട് തീർക്കാനും പറ്റുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ അങ്ങ് പോയാ മതിയായിരുന്നു അല്ലേ? അത് ഞാൻ പൊതിഞ്ഞ് ഒന്ന് ഇടട്ടെ? എടുത്തു. അമ്മ ഇതും കൂടി എടുത്തേക്കാമേ, വേണ്ട. ഞാൻ പൊതിഞ്ഞെടുത്തിട്ട് വരാവേ. ചോറ് തീർത്ത് കളയല്ലേ. ഞാൻ അന്നേരം വിളിച്ചിരുന്നച്ചാ, നമ്മള് സംശയിച്ച ശരിയാ, അമ്മ പോയത് അവിടോട്ടാ, മോളുടെ അടുത്തോട്ടാ. അവിടേക്ക് പോകരുതെന്ന് ഞാൻ എത്ര പറഞ്ഞാലും കേക്കത്തില്ലല്ലോ. പോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലച്ചാ, പോയാ അവരുടെ മനസമാനം കളഞ്ഞിട്ടേ വരുള്ളൂ. ഇപ്പൊ തന്നെ കേറി ഭരണം തുടങ്ങിന്നാ പറഞ്ഞത്. ഇവിടെ പൊറുതിമുട്ടി നിക്കല്ലേ അവള്, മുമ്പ് അടുക്കള പണി എനിക്കായിരുന്നല്ലോ, ഇപ്പൊ എന്നെ അനുസരിച്ച് വെച്ച് വിളമ്പുന്ന തന്നെ അമർഷമുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റുമെങ്കിൽ അവള് കയറും. നാണക്കേട് അല്ലാന്ന് തോന്നാ, മോൾ അവിടെ കിടന്ന് നിറഞ്ഞാടുക,
അതിന്റെ കൂടെ ഇവരോട് അങ്ങോട്ട് കയറി ചെന്നാ അവരുടെ ഉള്ള സ്വസ്ഥത പോവുള്ളൂ. ആരെയും കുറ്റം പറയണ്ട, അമ്മയും മോളും കൂടി ഒരടവെടുത്തപ്പോ അവരതിൽ വീഴാൻ പാടില്ലായിരുന്നു. കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്ന് അവളുടെ കയ്യിലോട്ട് വെച്ചു കൊടുക്കണമായിരുന്നു. അങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരുന്നെങ്കിൽ അവർക്ക് ഈ പറയുന്ന തിരിച്ചടികൾ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ശരിയാ, കുഞ്ഞിപ്പ അവളുടെയൊക്കെ മനസ്സിൽ കയറിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ലച്ചുമോള് പോയ ശേഷം. അതുകൊണ്ട് ഇനി കുഞ്ഞിനെ കളയൂല അവിടെ ആരും. അതിനതിന് നയന അവരായിട്ട് ശ്വാസം മുട്ടിക്കും. വിശ്വനാഥൻ സാറും ജയപ്രഭ ടീച്ചറും ഒക്കെ എത്ര പാവങ്ങളാ. അത് മാത്രാണോ, നന്ദനെ പോലുള്ളൊരു ചെറുപ്പക്കാരനെ കണ്ടുകിട്ടാൻ പോലും പ്രയാസ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏതൊരു പെൺകുട്ടിയായാലും കിട്ടിയത് ഭാഗ്യമാണല്ലോ എന്ന് കരുതി അടങ്ങി ഒതുങ്ങി ജീവിക്കും. ആ ഇവിടെ പവള് മാത്രല്ല, അമ്മയും അമ്മൂമ്മയും ആകുമെന്ന് മനസ്സിലാക്കാതെ വീട്ടിനകത്തുള്ള ശരീരം ചുക്കിച്ചൊളിഞ്ഞവരൊക്കെ അനാഥാലയത്തിൽ കൊണ്ടുവന്ന് തള്ളുന്നതേ ഇപ്പോഴേ ഒരു ഫാഷനായിരിക്കുക. തുടക്കത്തിലെ ഒതുക്കേണ്ടതിനൊക്കെ ഒതുക്കണം, അല്ലെങ്കിൽ കുടുംബം കുട്ടിച്ചൊറാവും. അത് നേരാ. ഞാനും ജീവിതം തുടങ്ങിയപ്പോ നിന്റെ അമ്മയെ ചൊൽപ്പടിക്ക് നിർത്തിയില്ല. അന്ന് ചെയ്യേണ്ടത് ചെയ്തിരുന്നെങ്കിൽ നിന്റെ പെങ്ങൾ ഇന്ന് ആ വീടിന്റെ നല്ല മരുമകളായനെ. പിന്നെ ഇനിയിപ്പോ എന്റെ പോരായ്മ മരുമകന്റെയും അവന്റെ വീട്ടുകാരുടെയും തലയിൽ കെട്ടിവെച്ചിട്ട് സാധാരണ ആൾക്കാർ രക്ഷപ്പെടുന്ന പോലെ കൈ കുടഞ്ഞു പോരാൻ എനിക്ക് പറ്റുന്നില്ല. നമ്മുടെ പിഴവ് നമ്മൾ മനസ്സിലാക്കണം മോനെ. അതുപോലെ കിടക്കുക. എന്റെ ബെഡിലാണോ കയറി കിടക്കുന്നത്? അയ്യോ, ഉച്ചക്കമ്മ ആഹാരം കുറച്ച് കൂടുതൽ കഴിച്ചുപോയി, ഒന്ന് മയങ്ങിക്കോട്ടെട്ടാ. അതിന് ഇവിടെ വേറെ മുറിയുണ്ടല്ലോ. ആരാടാ അവിടെ കിടന്ന് വെള്ളം വെക്കുന്നേ? നരനാണോ? ഓട്ടം ഓടിച്ച് 10 കാശ് ഉണ്ടാക്കാൻ നോക്കടാ, മനുഷ്യനെ മെനക്കെടുത്താതെ. അന്യന്റെ ചെലവിൽ സുഖിക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ശാപങ്ങളും. എന്താ പറഞ്ഞ? കുറച്ചുകൂടെ ഉച്ചത്തിൽ പറഞ്ഞാലും പറഞ്ഞത് മാറില്ല. ഇതുപോലത്തെ ഒരു ഉറങ്ങിയില്ലേ? ഞാനവൻ പറഞ്ഞതൊക്കെ കേട്ടു. പിന്നെ നമ്മൾ എന്തിനാ അവനോട് വെറുതെ വഴക്കിടുന്നത്? അതുകൊണ്ട് ഉറക്കം നടിച്ചു കിടന്നതാ. പിച്ചും പിച്ചും വഴക്കിടുന്ന ഒരു രസമല്ലേ മേ? എങ്കിലും അവനോട് വഴക്കിടുന്നത് സൂക്ഷിക്കണം. കലി കയറി ആ കൈ കൊണ്ടൊന്ന് തന്നാലേ നമ്മൾ ശരീരം തളർന്ന് ഇതുപോലെ കിടക്കേണ്ടി വരും. തല്ലണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ അടക്കുക അടക്കുക. അത് അടിക്കുക അടിക്കുക എന്നുള്ള അവസ്ഥ വരരുത്. കൊണ്ടാ കൊണ്ടതാണേ. ഉറക്കം തെളിഞ്ഞില്ല, എന്നാലും പോയേക്കാം. അല്പം ഉറങ്ങിയിട്ട് പോയാൽ മതി. എന്ന് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അമ്മ വരണം, ഉണ്ണാനും ഉറങ്ങാനും എന്ന മുന്നറിയിപ്പോടെ വേണം വരാൻ. അതിനെന്തിനാ മോളെ ഒരു മുന്നറിയിപ്പ്? ഞാനിങ്ങ് വന്നാ പോരെ. പിന്നെ ലച്ചു എന്ന് പറഞ്ഞ അപശകനും ഇവിടുന്ന് പോയി, ഇനി തിരിച്ചു വരാതെ നോക്കണം. എങ്കിലേ നിന്റെ കുഞ്ഞിന് എല്ലാവരുടെയും മുഴുവൻ സ്നേഹം കിട്ടും. അങ്ങനെയായാൽ ഇപ്പോഴത്തെ പോലെ അല്ല. ഇപ്പൊ പോയ പൊന്തമ്മാടെ ഉൾപ്പെടെ എല്ലാവർക്കും കുഞ്ഞില്ലാതെ പറ്റില്ല എന്നൊരവസ്ഥ വരും. അതോടെ മോളും മോളുടെ കുഞ്ഞും ഇവിടുത്തെ റാണിമാരാവും. പഴയതിനേക്കാൾ നല്ല പ്രതാപത്തോടെ നിങ്ങൾക്ക് ജീവിക്കാനും പറ്റും. പന്ത് എന്റെ കോട്ടിലല്ലേ അമ്മേ, ഞാനത് ഗോളാക്കി മാറ്റിക്കോളാം. എനിക്കറിയാം, എങ്കിലും അമ്മയുടെ ഉപദേശങ്ങൾ ചെവിക്കൊള്ളാതിരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് അമ്മയെ വിളിച്ച് ഇതുപോലെ സദ്യ തരാനും മറക്കരുത്. പോയിട്ട് വരാം. അവരിന്നവിടെ തങ്ങുവച്ച? അതൊന്നും പറയാനൊക്കത്തില്ല. ഒരു ചെറിയ പഴുത് കിട്ടിയ
അത് മുതലാക്കുന്നവള അവള്. ഇനി ഈ സർക്യൂട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. നന്ദൻ എന്തെങ്കിലും ചെയ്യുന്നത് വരെ രാത്രിയിലും ഫിഷ് ഫ്രൈ കൂട്ടാ. വരണുണ്ട്. ഇതന്നെ നിങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ നോക്കുന്നേ? അവിടേക്ക് തന്നെയാ പോയത്. അല്ലേടി നിന്റെ മോളുടെ അടുത്തേക്ക്. ചേടാ അതും കൊള്ളാം. എന്റെ മോളെയും കൊച്ചുമോളെയും കാണാൻ എനിക്ക് പോകണ്ടേ? നിങ്ങൾക്കൊപ്പം അവളും കാണുമെന്നാ ഞങ്ങള് വിചാരിച്ചത്. അവളെ ഇറക്കിവിടുന്നാ കരുതിയത്. ഓക്കേടാ, ഇനി അങ്ങനെയൊന്നും സംഭവിക്കത്തില്ലടാ മോനെ. എന്റെ പൊന്നും ഉണ്ടല്ലോ, ആരുടെ മനം കവരുന്ന ഒരു മോള. ആ മോളെ തള്ളിക്കളയാൻ ഇനി അവർക്ക് അത്ര പെട്ടെന്നൊന്നും പറ്റത്തില്ല. അതൊരവസരമായിട്ട് കണ്ട് അത് അലമ്പാക്കാനായിരിക്കും നിന്റെ പോക്ക്. ഞാനൊന്നും അലമ്പാക്കുന്നില്ല. അവിടെ പോയി മാന്യമായിട്ട് എല്ലാവരോടും പെരുമാറി. പിന്നെ അവിടെ ഉള്ളവര് നിർബന്ധിച്ചപ്പോ ഒന്ന് കൈ നനച്ചു. ഞാൻ ചെന്നത് കൊണ്ട് ഒരുപാട് കറികൾ ഉണ്ടായിരുന്നു. ഓ, ഞാൻ ഇത്തിരിയെ കഴിച്ചുള്ളൂ. നിങ്ങളാ, നിങ്ങളാണോ ഇത്തിരി കഴിക്കുന്നത്? വെട്ടി വിഴുങ്ങിയിട്ട് കുറ്റം പറഞ്ഞാണ്, എന്നിട്ട് ബാക്കിയുള്ളത് പൊതിഞ്ഞെടുത്ത് കാണും. അല്ല, അതാണല്ല ശീലിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ നീ എന്നോട് വഴക്കിന് വന്നതാ. ഇനി എനിക്ക് അതിനുള്ള നേരമൊന്നുമില്ല, പറഞ്ഞേക്കാം. നിന്നോട് ഞാൻ മര്യാദക്ക് പറയാണ്, നിന്റെ മോൾ അകത്തേക്ക് കയറ്റിയപ്പോ തന്നെ ആ വീട്ടിലും ആറാന ബാധിച്ചു കഴിഞ്ഞു. അതിന്റെ ആക്കം കൂട്ടാൻ നീ അവിടേക്ക് പോകരുത്. സുന്ദരിയായ ഒരു പെൺകുട്ടി മനസ്സിൽ കിടക്കുമ്പോ മറ്റെല്ലാവരോടും വെറുപ്പ് തോന്നുന്നത് സ്വാഭാവികം. മാനുവൽ എന്ന ചെറുപ്പക്കാരൻ അവളെ കൊന്നപ്പോ കൊലക്കുറ്റം ഏറ്റെടുക്കാതെ അവളെ ജയിലിലേക്ക് വിടണമായിരുന്നു. വന്ന് പെട്ടുപോയി. ഒരു തട്ടുകടക്കാരന്റെ ഭാര്യയാണോന്ന് ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ അതായല്ലേ പറ്റുമോ? ഐശ്വര്യയായിട്ട് നാളെ മുതൽ പുതിയ ജോലി ഏറ്റെടുത്തോളൂ.